ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. നമ്മളിൽ ഒട്ടുമിക്ക പേർക്കുള്ള ഒരു സ്വഭാവമാണ് ഭക്ഷണശേഷം എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കുക എന്നുള്ളത്. അത്തരക്കാർക്ക് ഈ ഒരു റെസിപ്പി അടിപൊളിയാവും. കൂടാതെ ഇതിലേക്ക് നമ്മൾ ചൈനഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോറോ കസ്റ്റർഡ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സാബുനരി കുക്ക് ചെയ്തതാണ്. അത് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട്. ഒരാഴ്ചയോളം നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ തേങ്ങ വറുത്ത് പൊടിക്കാനുണ്ട്, പഞ്ചസാര ചേർത്തിട്ട്. അത് നിങ്ങൾക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പുഡിംഗ് നമ്മൾക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ റെസിപ്പി ഇങ്ങനെ നോക്കാം. ഇത് പഞ്ചസാര ചേർത്തിട്ട് തേങ്ങ വറുത്ത് പൊടിച്ചതാണ്, നല്ല ടേസ്റ്റ് ആണ്. ഇതെങ്ങനെ തയ്യാറാക്കി നോക്കാം. നമ്മൾക്കിപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ഒരു കപ്പ് തേങ്ങ വറുത്ത് പൊടിച്ചത് ആവശ്യമുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചെറുവേത് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം റെഡിയാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റ് ആണ്, എല്ലാ പുഡിങ്ങിലേക്കും നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് ഫ്രഷ് തേങ്ങ ചെറുവിയെടുത്തതാണിത്. നല്ല ചൂടായ പാനിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ വറുത്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും തേങ്ങ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത തേങ്ങ അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കൈവിടാതെ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചെറിയ ഫ്ലെയിമിൽ വേണം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ. പിന്നെ വല്ലാണ്ട് കരിഞ്ഞു പോവാതെ നോക്കും വേണം കേട്ടോ. ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ എങ്ങനെയായാലും പിടിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റൊക്കെ വേണ്ടി വരും ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങ വറുത്തത്. ഇതിപ്പോൾ എല്ലാം ഒരേ സൈസ് അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത്. അതിനുവേണ്ടി ഇതൊന്ന് പരന്ന പ്ലേറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ, വല്ലാണ്ട് പൊടിച്ചെടുക്കരുത്. അങ്ങനെ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾക്കിത് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾക്ക് തേങ്ങ വറുത്ത് പൊടിച്ചത്, പഞ്ചസാര ചേർത്തിട്ട് തേങ്ങ വറുത്ത് പൊടിച്ചത് റെഡിയാക്കി എടുക്കേണ്ടത്. ഈ ഒരു പൗഡർ നമ്മൾ എല്ലാ ഡെസേർട്സിലേക്കും അതുപോലെ പുഡിങ്ങിലേക്കും നല്ല ടേസ്റ്റ് ആണ്. ഒരുപാട് ദിവസം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഈ പുഡിങ്ങിലേക്കുള്ള തേങ്ങ വറുത്ത് പൊടിച്ചത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സാബുനരി കുക്ക് ചെയ്തതാണ് പഞ്ചസാര ചേർത്തിട്ട്. അതെങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരുപാടായിട്ടുണ്ടെങ്കിൽ ആ നെയ്യിൻ്റെ ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് അര കപ്പ് സാബുനരി ചേർത്ത് കൊടുക്കാം. സാബുനരി ഞാനെടുത്തിട്ടുള്ളത് ചെറിയ സൈസ് സാബുനരിയാണ്. ഇനി ഇത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ സാബുനരി വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോവില്ല, നല്ല ഭംഗിയിൽ തന്നെ കിടക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയി വരുന്നുണ്ട്. ആ ഒരു സൗണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് സാബുനരി ഒന്ന് കുക്ക് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, അങ്ങനെ വരുമ്പം ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടില്ല. ഇതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ് സാബുനരി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 3 കപ്പ് ചൂടുവെള്ളം വേണം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് സാബുനരി മാത്രമല്ല എടുക്കുന്നുള്ളൂ, അപ്പം അതുകൊണ്ട് 1.5 കപ്പ് ചൂടുവെള്ളം മതി. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സാഗോസീഡ് തന്നെ പല സൈസുണ്ട്. ഇതിപ്പോൾ ഏറ്റവും ചെറിയ സൈസാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ വലിയ സൈസാണെങ്കിൽ കുക്ക് ചെയ്തിട്ടുണ്ടോ, കുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി അഥവാ കുക്ക് ആയിട്ടില്ലെങ്കിൽ അല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മളുടെ സാഗോ സീഡ് അതായത് സാബുനരി നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. വല്ലാണ്ട് വെള്ളം ഡ്രൈ ആക്കി എടുക്കണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. ഇത് ഒരാഴ്ചയോളം നിങ്ങൾക്കിത് കേടുകൂടാതെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എല്ലാ റെസിപ്പീസിലും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്കിത് ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ നെക്സ്റ്റ് ഡേ അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പുഡിംഗ് എങ്ങനെ റെഡിയാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് നെക്സ്റ്റ് ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും വേണം, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും വേണം. പിന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാമ്പുനരി വേവിച്ച് വെച്ചതാണ്. ഇത് ഞാൻ തലേ ദിവസം റെഡിയാക്കി വെച്ചതാണ്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്, സാമ്പുനരി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് തേങ്ങ വറുത്ത് പൊടിച്ചതാണിത്. അതും ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതായിരുന്നു. ഇനി നമ്മൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പുഡിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കട്ടിയുള്ള തേങ്ങാപ്പാലിലേക്ക് നമ്മൾക്ക് ഈ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അധികം ചേർക്കുന്നില്ല, കാരണം ഇതിലെല്ലാത്തിലും മധുരം ഉള്ളതുകൊണ്ട് ഞാൻ അധികം കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചറ് വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല, വല്ലാണ്ട് തിന്നാവാനും പാടില്ല. ഒരു സെമി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ കട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമ്മൾക്ക് ഈ സാമ്പുനരി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ തലേ ദിവസം റെഡിയാക്കി വെച്ചതുകൊണ്ടാണ് ഇതുപോലെ കട്ടിയായിട്ട് പീസായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. ഇതുപോലെ ഇരിക്കും നമ്മളിപ്പോൾ ഒരാഴ്ച നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ വേറൊരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും ഈ സാമ്പുനരി വേവിച്ചത് എടുത്തിട്ട് അത് വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കണ്ടൻസ് മിൽക്കുള്ള മിക്സ്ചർ അല്പം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കട്ടയൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. വല്ലാണ്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ആവശ്യം നമുക്ക് കഴിയുന്ന അത്രയും ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നെയ്യിൽ അത് റോസ്റ്റ് ചെയ്തെടുത്തല്ലോ, അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് അത് ഉടഞ്ഞു പോവില്ല. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി 1/2 കപ്പ് വെള്ളം നമ്മളൊരു പാനിൽ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സാമ്പുനരി കുക്ക് ചെയ്ത സാമ്പുനരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് മാത്രം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. തിളക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തിളയ്ക്കാതെ സാദാ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കരുത്, അങ്ങനെ വരുമ്പോൾ ആ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി കട്ടകളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് റെഡിയായി കിട്ടും, വല്ലാണ്ട് നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 1 മിനിറ്റോ ഒക്കെ ഒന്ന് ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. കൂടുതൽ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ സാമ്പുനരി കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് വീണ്ടും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിങ്ങിൻ്റെ ട്രേയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഗ്ലാസിൻ്റെ ഒരു 1/2 ഭാഗത്തോളം ഈ വേവിച്ചിട്ടുള്ള സാമ്പുനരി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ സാഗോ റെഡിയാക്കി എടുത്ത് ഈ ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ശേഷം തേങ്ങാപ്പാലും കണ്ടൻസ് മിൽക്കുള്ള മിക്സ്ചർ മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വരുമ്പം അല്പ ടൈം കിട്ടും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കണ്ടൻസ് മിൽക്കും കൂടെയുള്ള മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ ഇത് പുഡിങ്ങിൻ്റെ ട്രേയിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതെങ്കിൽ ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചർ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, അല്പം മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പം ഈ വേവിച്ചിട്ടുള്ള സാമ്പുനരിയാണ് കാണേണ്ടത്. അതുപോലെ ഞാനിപ്പോൾ ഇത്രയും ഈ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാനുള്ള കാരണം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു 3 ലെയറായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് നോക്കുമ്പം ഈ വേവിച്ചിട്ടുള്ള സാമ്പുനരി കാണുന്ന രീതിയിൽ വേണം ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാൻ.
ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഡെക്കറേഷനായിട്ട് നല്ല മധുരമുള്ള തേങ്ങ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളിപ്പോൾ പുഡിങ്ങിൻ്റെ ട്രേയിലാണ് നിങ്ങളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ മിക്സ്ചർ അല്പം മാത്രം ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചധികം ഈ തേങ്ങ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയായിരിക്കും ആ പുഡിങ്ങിന്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തേങ്ങ വറുത്ത് പൊടിച്ചത് പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പി. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് ഷുവറാണ്. ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ആയിഷാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.